രണ്ടായിരത്തി പതിനേഴിലായിരുന്നു തരത്തിൻ്റെ വിവാഹം മുസ്തഫ രാജ് എന്ന വ്യക്തിയാണ് പ്രിയാമണി ജീവിത പങ്കാളിയായി സ്വീകരിച്ചത് ശേഷം കുറച്ചുനാൾ സിനിമയിൽ നിന്നും മാറി നിന്ന നടി പതിനെട്ടാം പടി എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലേക്ക് തിരിച്ചെത്തി ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഒരു സന്തോഷ വാർത്ത ജിഗ്വിക് എന്ന ഷോർട്ട് വീഡിയോ ആൻഡ് ഇമേജ് അപ്ലോഡിംഗ് ആപ്പ് പുറത്തിറങ്ങിയിരിക്കുന്നു വീഡിയോകൾക്ക് പുറമെ ഇമേജുകളും അപ്ലോഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ എൻ്റർടൈൻമെൻറ്റ് ആപ്പിൻ്റെ പ്രത്യേകത ഒന്നര മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത മുൻപ് പ്രചാരത്തിലുണ്ടായിരുന്ന ടിക്ടോക്ക് എന്ന ആപ്പിൽ അറുപത് സെക്കൻഡ് വീഡിയോകൾ മാത്രമേ അപ്ലോഡ് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ജിക്വിക് ഇപ്പോൾ ജനശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു ലൈക്ക് ഡിസ്ലൈക്ക് ബട്ടണുകളും ഒപ്പം പ്രിയപ്പെട്ട വീഡിയോകൾ ഫേവറേറ്റ് ആകുവാനുള്ള ഓപ്ഷനും ജിക്വിക്കിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഇതാദ്യമായാണ് വീഡിയോസും അതോടൊപ്പം തന്നെ ഇമേജുകളും അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു എൻ്റർടൈൻമെന്റ് ആപ്പ് പുറത്തിറങ്ങുന്നത് ജിക്വിക്ക് ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെയും നിങ്ങൾക്ക് ജിക്വിക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് വേഗമാകട്ടെ മൈദാൻ എന്ന ഹിന്ദി സിനിമയിലാണ് പ്രിയാമണി ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഒപ്പം കൊട്ടേഷൻ ഗാങ് എന്ന തമിഴ് ചിത്രത്തിലും സഹകരിക്കുന്നുണ്ട് ഈ കഴിഞ്ഞിടെ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു കമന്റ് താരത്തെ അസ്വസ്ഥയാക്കിയിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ പ്രിയാമണി പങ്കുവെച്ച ഫോട്ടോയ്ക്ക് താഴെയാണ് കമന്റ് പ്രത്യക്ഷപ്പെട്ടത് അരുൺ ചൗധരി എന്ന വ്യക്തിയുടെ കമന്റ് ഇങ്ങനെയായിരുന്നു രക്തചരിത എന്ന സിനിമ മുതൽ താങ്കളെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ താങ്കൾ എന്തിനാണ് ഒരു മുസ്ലിമിനെ വിവാഹം കഴിച്ചത് ഈ കമന്റ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഒട്ടും അമാന്തിക്കാതെ നടി മറുപടി നൽകുകയും ചെയ്തു താൻ വിവാഹം കഴിച്ചത് ഒരു ഇന്ത്യനെയാണ് എന്ന മറുപടിയാണ് പ്രിയാമണി നൽകിയത് താരത്തിന്റെ മറുപടി അസലായി എന്ന അഭിപ്രായമാണ് ഇപ്പോൾ പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നത് ജാതി മതഭേദമന്യേ പരസ്പരം വിവാഹം കഴിക്കുന്നത് ചോദ്യം ചെയ്യുന്നവർക്ക് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല മറുപടിയാണിത് എന്നൊരു ആരാധകൻ കുറിച്ചു എന്തു തന്നെയായാലും നടിയുടെ ഈ പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം നേരത്തെ നടി മുസ്ലിമിനെ വിവാഹം കഴിച്ചത് വലിയ വാർത്തയാവുകയും വിമർശനങ്ങൾ ഉയരുകയും ചെയ്തതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ബാംഗ്ലൂരിൽ ജനിച്ചു വളർന്ന നടിയാണ് പ്രിയാമണി പ്രിയ വാസുദേവ് മണിയയ്യർ എന്നാണ് ഇവരുടെ യഥാർത്ഥ പേര് സിനിമയിൽ എത്തിയതിനു ശേഷമാണ് പ്രിയ എന്ന പേര് ചുരുക്കിയത് വിദ്യാഭ്യാസ കാലത്ത് തന്നെ മോഡലിംഗിനോട് നടിക്ക താല്പര്യമായിരുന്നു ശേഷം രണ്ടായിരത്തി മൂന്നിൽ തെലുങ്ക് സിനിമയിൽ അഭിനയിക്കുവാൻ അവസരം ലഭിച്ചു നായിക പ്രാധാന്യമുള്ള വേഷമായിരുന്നു അത് തൊട്ടടുത്ത വർഷം തന്നെ നടി മലയാളത്തിൽ ചൂടുവെച്ചു വിനയൻ സംവിധാനം ചെയ്ത സത്യം എന്ന സിനിമയായിരുന്നു അത് പൃഥ്വിരാജ് നായകനായി എത്തിയ ചിത്രത്തിൽ സോന എന്ന കഥാപാത്രത്തെയാണ് നടി അവതരിപ്പിച്ചത് എന്നാൽ തുടർച്ചയായി പ്രിയാമണി മലയാളത്തിൽ പ്രത്യക്ഷപ്പെട്ടില്ല തമിഴിലും തെലുങ്കിലും നടി സജീവമായിരുന്നു രണ്ടായിരത്തി എട്ടിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത തിരക്കഥ എന്ന സിനിമയിലൂടെയാണ് നടി മലയാളത്തിലേക്ക് തിരിച്ചെത്തുന്നത് മാളവിക എന്ന കഥാപാത്രത്തെ അതിമനോഹരമായി തന്നെ പ്രിയാമണി അവതരിപ്പിക്കുകയും ചെയ്തു ശേഷം പുതിയ മുഖം പ്രാഞ്ചിയേട്ടൻ ഗ്രാൻഡ് മാസ്റ്റർ എന്നീ സിനിമകളിലൂടെ നടി മലയാളത്തിലും സജീവമായി പരുത്തി എന്ന തമിഴ് സിനിമയിലെ പ്രകടനത്തിന് ദേശീയ അവാർഡ് സ്വന്തമാക്കിയ നടികൂടിയാണ് പ്രിയാമണി തമിഴ്നാട് സർക്കാരും താരത്തെ ആദരിച്ചിരുന്നു തിരക്കഥയിലെ അഭിനയ മികവിന് പ്രിയാമണിക്ക് ഫിലിംഫെയർ അവാർഡും ലഭിച്ചു ഒരിടയ്ക്ക് സിനിമയിൽ നിന്നും അകലം വലിച്ച നടി നിരവധി ടെലിവിഷൻ ഷോകളിൽ പങ്കെടുത്തു മഴവിൽ മനോരമയിൽ സംപ്രേക്ഷണം ചെയ്ത ഡി ഫോർ ഡാൻസ് എന്ന ഷോ പ്രിയാമണിയെ ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയങ്കിരിയാക്കി മാറ്റി ശേഷം അമൃത ടി വി ഏഷ്യാനെറ്റ് സി കേരള എന്നീ ചാനലുകൾ അണിയിച്ചൊരുക്കിയ പ്രോഗ്രാമുകളിലും പ്രത്യക്ഷപ്പെട്ടു അന്യഭാഷ ടെലിവിഷൻ ചാനലുകളിൽ സംപ്രേക്ഷണം ചെയ്ത റിയാലിറ്റി ഷോകളിലും പ്രിയാമണി ജഡ്ജായി എത്തിയിരുന്നു ദ ഫാമിലി മാൻ എന്ന ഒരു വെബ് സീരീസിലും നടി മുഖം കാണിച്ചു ജാതിയും മതവും വിവാഹത്തിന് ഒരു തടസ്സമാണ് എന്ന് നിങ്ങൾ പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ടോ പ്രിയാമണി ഒരു മുസ്ലിമിനെ ജീവിത പങ്കാളി സ്വീകരിച്ചതിനെ നിങ്ങൾ പ്രേക്ഷകർ പിന്തുണയ്ക്കുന്നുണ്ടോ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക